പത്യൂർ നവാഹത്തോടും നവരാത്രി സംഗീതോത്സവത്തോടും അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള പത്യൂരമ്മ പുരസ്കാരം പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണപ്രസാദിന് നൽകി. മൂന്നാമത്തെ പുരസ്കാരമാണിത്. പ്രഥമ പുരസ്കാരം തിരുവിഴ ജയശങ്കറിനായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പത്യൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ നവാഹ യജ്ഞത്തോടും നവരാത്രി സംഗീതോത്സവത്തോടും അനുബന്ധിച്ച് അരിവെന്നൂർ മാധവൻപിള്ളയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകൻ സുഗുണൻ സീദാസ് ഏർപ്പെടുത്തിയ പത്യൂരമ്മ പുരസ്കാരം പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണപ്രസാദിന് നൽകി. പ്രഥമ പത്യൂരമ്മ പുരസ്കാരം തിരുവിഴ ജയശങ്കറിനായിരുന്നു. ഈ വർഷത്തെ നവാഹത്തോടനുബന്ധിച്ച് നവരാത്രി സംഗീത മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സുഗുണൻ സീദാസ് കൃഷ്ണപ്രസാദിന് പുരസ്കാരം നൽകി ആദരിച്ചു. ഇങ്ങനെയൊരു സ്നേഹവായ്പ, അമ്മയുടെ പേരിലുള്ള ഒരു ആദരവ്, അതിനെന്നെ തിരഞ്ഞെടുത്ത ഈ കരയുടെ നാഥന്മാർക്കും ഉപദേശക സമിതിയുടെ ഭാരവാഹികൾക്കും ഇത് ഏർപ്പെടുത്തിയ ഈ സുമനസ്സിനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ ഐശ്വര്യവും അമ്മ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും എന്നെ നന്ദി അറിയിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ അതിന്റെ വികാസത്തിന് വളർച്ചയ്ക്ക് അനുപമമായി സംഭാവന ചെയ്ത അരിവണ്ണൂർ കെ പി മാധവൻ പിള്ളയുടെ ശ്രീമന്തപുത്രനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണിത്. ശ്രീസുന്നവറുകൾ ശ്രീ കലാമണ്ഡലം കൃഷ്ണപ്രസാദിനെ പൊന്നാടി എണീക്കുകയും പത്യൂരമ്മ പുരസ്കാരം അദ്ദേഹം കേപ്പിലും ചുട്ടിയിലും അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ഒരു വലിയ നടനാണ് ശ്രീ കലാമണ്ഡലം കൃഷ്ണപ്രസാദ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അരങ്ങിലെ പ്രവൃത്തിയും വളരെ പ്രശംസനീയം തന്നെയാണ്. ഈ 2022 എൻ്റെ ഒരു വലിയ ഭാഗ്യം കൂടെ ഞാൻ പറയുക, ഇത് ഓർമ്മിക്കുമ്പോൾ ഇത് ഇപ്പൊ ഇദ്ദേഹത്തിനെ നമ്മുടെ നമ്മുടെ പത്യൂരമ്മ പുരസ്കാരത്തിന് വേണ്ടി പരിചായകത്തിന് എന്നെ ക്ഷണിച്ചു തന്നെ ഞാൻ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അത് മാത്രമല്ല എനിക്ക് ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ 60-ാം പിറന്നാളാഘോഷം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അർജുനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹരികുമാർ സ്വാഗതവും വേണു ഫോക്കസ് പരിചായകവും നിർവഹിച്ചു. 4 കരക്കമ്മിറ്റികളുടെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നവരാത്രി സംഗീത മണ്ഡപത്തിൽ സംഗീത സദസ് നടന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.